ഞാൻ ഡോക്ടർ ഷമീന അബ്ദുള്ള സൈക്കാട്രി മലയാളത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം പാനിക് ഡിസോർഡർ. അപ്പോൾ എന്താണ് പാനിക് ഡിസോർഡർ? പാനിക് അറ്റാക്സ് എന്ന് നമ്മൾ മിക്കവരും കേട്ട് കാണും. പലരും പല സ്ഥലത്ത് ഈ ഒരു ടേം ഉപയോഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. നമ്മളും പല സമയത്ത് ഉപയോഗിച്ച് കാണും. നമ്മൾ പാനിക്കായി, നമുക്ക് പെട്ടെന്നൊരു പാനിക് അറ്റാക്ക് പോലെ വന്നു എന്നൊക്കെ. എന്താണ് പാനിക് അറ്റാക്കും പാനിക് ഡിസോർഡറും തമ്മിലുള്ള വ്യത്യാസം? നാലോ അതിൽ കൂടുതൽ തവണ ഒരാൾക്ക് പാനിക് അറ്റാക്സ് വന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് പാനിക് ഡിസോർഡർ എന്ന് പറയും. പാനിക് അറ്റാക്സിൻ്റെ ലക്ഷണങ്ങൾ, സിംപ്റ്റംസ് മിക്കതും ശാരീരിക അസ്വസ്ഥത ആയിട്ടാണ് കാണിക്കാറ്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, അതായത് പാനിക് അറ്റാക്സ് വന്നാൽ, മിക്കവാറും എല്ലാവരും ഫിസിഷ്യനെ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് എന്നിവരെയാണ് കൂടുതലായിട്ട് സമീപിക്കുന്നത്. അവിടുന്ന് ആയിരിക്കും എല്ലാ ടെസ്റ്റുകളും ചെയ്ത് എല്ലാം നോർമലായി കണ്ട് ഒരു പ്രശ്നവുമില്ല എന്ന് കാണുമ്പോഴാണ് മിക്കപ്പോഴും സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫറൻസ് വരാറുള്ളത്. അപ്പോൾ അത് ഒരർത്ഥത്തിൽ നല്ല കാര്യം തന്നെ. കാരണം ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അതാണ് നമ്മൾ കൂടുതൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ചികിത്സിച്ച് മാറ്റേണ്ടത്. ഗൗരവമായിട്ടുള്ള ഒരു ശാരീരിക അസ്വസ്ഥതകളും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ സൈക്യാട്രിയുടെ ചികിത്സ ആരംഭിക്കേണ്ടത്. ചിലപ്പോൾ ആദ്യം തന്നെ സൈക്യാട്രിസ്റ്റിനെ സമീപിക്കുന്നവരുമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേനും മറ്റു ശാരീരിക അസ്വസ്ഥതകൾ ഇല്ല, ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, അത് ഉറപ്പു വരുത്തിയതിന് ശേഷം മാത്രമേ ചികിത്സ ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ശാരീരിക അസ്വസ്ഥതകൾ? അത് പലർക്കും പല രീതിയിലായിരിക്കാം. കോമൺ ആയിട്ട് സർവ്വസാധാരണമായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ, നെഞ്ചിടിപ്പ് കൂടുക, പെട്ടെന്ന് കൈയും കാലും മരവിച്ചു പോകുന്ന പോലെ തോന്നുക, അതിൻ്റെ എന്താ തണുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മൊത്തം നമുക്ക് നമ്മുടെ കൈയും കാലൊക്കെ തണുത്ത് വിറക്കുന്ന രീതിയിലുണ്ടാവുക, നമുക്ക് തല കറക്കം പോലെ തോന്നും, ചിലർക്ക് തല പരിപ്പ് പോലെ തോന്നും, അതുപോലെ തന്നെ ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും, അതുപോലെ ചിലവർക്ക് വയറ്റിലായിരിക്കും അസ്വസ്ഥത, വയറ്റിൽ എന്തോ ഉരുണ്ട് കയറ്റം പോലെ തോന്നുക, പെട്ടെന്ന് നമുക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ഒരു ചിന്ത വരിക, അതുപോലെ തന്നെ ചിലവർക്ക് തലവേദനയായിട്ടും ശാരീരിക അസ്വസ്ഥത, അതായത് പേശികൾക്ക് വേദനയായിട്ടും ഒക്കെ വരാം. എന്നിങ്ങനെ പല പല ഫോമിലും പാനിക് അറ്റാക്സ് വരാം. അപ്പോൾ എന്താണ് പാനിക് അറ്റാക്സിൻ്റെ പ്രത്യേകത? പാനിക് അറ്റാക്സ് വരുന്നത് നമുക്ക് പ്രത്യേകം ടെൻഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്തോ അങ്ങനെയൊന്നുമില്ല. ഏത് സമയത്തും വേണമെങ്കിലും പാനിക് അറ്റാക്സ് വരാം. നമ്മൾ വളരെ നോർമലായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും സമാധാനപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പാനിക് അറ്റാക്സ് വരാം. അതായത് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സമയത്ത്, നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിച്ച് കൂട്ടുന്ന സമയം, അല്ല നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്തൊന്നുമല്ല, നമ്മൾ നോർമൽ റിലാക്സ് ആയിരിക്കുന്ന സമയത്ത് വരെ പാനിക് അറ്റാക്സ് വരാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതെന്തുകൊണ്ട് വരുന്നേ നമുക്ക് ഒരു പിടിയും ഉണ്ടാകത്തില്ല. കാരണം പെട്ടെന്നുള്ളൊരു അസ്വസ്ഥതയായിരിക്കും, പെട്ടെന്നുള്ളൊരു നെഞ്ചിടിപ്പും ബുദ്ധിമുട്ടുമൊക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഇത് എന്തിൻ്റെ ബുദ്ധിമുട്ടാണ്, നമ്മൾ വിചാരിക്കും ഇത് ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ വേറെ ന്യൂറോളജി സംബന്ധമായിട്ടായിരിക്കാം എന്നൊക്കെ നമ്മൾ ആദ്യം ആലോചിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? അതായത് നമ്മൾ തീരെ ടെൻഷനൊന്നുമില്ല, നമ്മൾ നോർമലായിരിക്കുന്ന സമയത്ത് പോലും എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ഇത് നമ്മുടെ തലച്ചോറിലുള്ള ചില കെമിക്കൽ ഇംബാലൻസ് കൊണ്ട് വരുന്നതാണ്. അതായത് നോർമലായിട്ട് നമുക്ക് പാനിക് അറ്റാക്സ് എന്ന് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴെന്ന് വെച്ചാൽ എന്തെങ്കിലും ഭയാനകമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ്. അത് നമ്മുടെ ഒരു രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ശാരീരികമായിട്ട് നേരത്തെ നമ്മുടെ ശരീരത്തിലുള്ള ഒരു കാര്യമാണ് ഈ ലക്ഷണങ്ങൾ. അതായത് നമ്മൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ട് പോകാനുള്ള നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ബോഡി മെക്കാനിസമാണിത്. അതായത് ഒരു ഉദാഹരണമായി പറയാം, നമ്മൾ വീട്ടിൽ നിന്നിരിക്കും, പെട്ടെന്ന് അടുത്ത വീട്ടിൽ തീ പിടിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നടന്നു പോകുമ്പോൾ ഒരു പാമ്പ് എഴിഞ്ഞു പോകുമ്പോഴത്തേനും നമ്മൾ എങ്ങനെ അത് കോപ്പ് ചെയ്യണം. അതായത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ അഡ്രിനാലിൻ റഷ് വരുന്നുണ്ടാവും, നമ്മൾ ഹാർട്ട് ബീറ്റ് കൂടും, നമ്മൾ പെട്ടെന്ന് അത് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചിന്തിക്കും. അപ്പോഴത്തേനും ആ ഒരു ലക്ഷണമാണ് ഈ പാനിക് അറ്റാക്സിനും ഉണ്ടാകുന്നത്. പക്ഷേ പാനിക് ഡിസോർഡർ ഉണ്ട ഒരാൾക്ക് ഇത് അല്ലാത്ത സമയത്തും നമ്മുടെ ഈ സിഗ്നലുകൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും.
അതായത് നോർമലായിട്ട് ഇരിക്കുമ്പോഴത്തേനും, അതായത് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ലൊരു നോർമലായിട്ടുള്ള സാഹചര്യം, നമ്മൾ പെട്ടെന്ന് ഓടി രക്ഷപ്പെടേണ്ട സാഹചര്യമൊന്നും അല്ലാത്ത ഒരു അവസ്ഥയിൽ പോലും ഈ ഒരു സിഗ്നൽ വന്നുകൊണ്ടേയിരിക്കും. അത് തലച്ചോറിലുള്ള ചില കെമിക്കൽ ഇംബാലൻസ് കൊണ്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അസമയത്തും വേണ്ടാത്ത സമയത്ത് പോലും ഈ സിഗ്നൽ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്ക് അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ, ഇതിങ്ങനെ വന്നുകൊണ്ടിരുന്ന് അവസാനം പിന്നെ നമുക്ക് ഒരു പേടി വരും, നമുക്ക് പുറത്തിറങ്ങാനും ബുദ്ധിമുട്ടാവും, നമുക്ക് ആൾക്കൂട്ടത്തിൽ തനിച്ച് പോകാനും പുറത്ത് തനിച്ച് പോകാനൊക്കെ നമുക്കൊരു പേടി വരും. അതായത് ഇങ്ങനെ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമോ, അന്നേരം ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവിടെ ഒറ്റപ്പെട്ട ഒരവസ്ഥ വരുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പിന്നെ തീരെ പുറത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടേക്ക് പോകും. ഈ ഒരു രീതിയിലോട്ടേക്ക് പോകുമ്പോഴത്തേനായിരിക്കും മിക്കവരും ചികിത്സക്കായിട്ട് പോകുന്നത്. ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇത് നമ്മൾ ആ ഒരു കോഴ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മരുന്നെടുത്ത് പോയാൽ പതുക്കെ പതുക്കെ മരുന്ന് കുറച്ച് നമുക്കിത് പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് മാറാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചിന്തകൾ വരുമ്പോഴത്തേനും നമ്മൾ ഡോക്ടറിനെ സമീപിക്കുന്നു, നമുക്ക് ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു അറ്റാക്സ് വരുമ്പോൾ നമ്മളൊരിക്കലും നമ്മളൊരിക്കലും അതൊരു കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. നമ്മൾ പെട്ടെന്ന് അത് പേടിച്ച് നമ്മൾ പഴയ രീതിയിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ടേക്ക് പോകുന്ന ആ പ്രവണത നമ്മൾ കുറയ്ക്കണം. അപ്പം ഇതിപ്പോൾ കുറഞ്ഞ് വരും എന്ന് നമ്മൾ മനസ്സിനെ പതുക്കെ പതുക്കെ ട്രെയിൻ ചെയ്തെടുക്കണം. എന്നാൽ ഇത് ഒന്നും കൂടെ പെട്ടെന്ന് നമുക്കിതിൽ നിന്ന് റിക്കവറി വരും. അപ്പം മിക്കവാറും നമ്മൾ കാണുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു സിംറ്റംസ് വരുമ്പോൾ, പെട്ടെന്ന് ഈ പാനിക് അറ്റാക്സ് വരുമ്പോൾ നമ്മൾ ആകെ അസ്വസ്ഥരാകുകയും നമ്മൾ എങ്ങനെയെങ്കിലും ആശുപത്രി എത്താനുള്ള ഒരു പ്രവണതയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് ആശുപത്രി പോയി പെട്ടെന്ന് ECG എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുക, ഇതൊക്കെ എടുത്ത് നമ്മൾ പെട്ടെന്ന് ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ നോക്കും. കാരണം അത്രയും ഒരു ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഈ പാനിക് അറ്റാക്സ് വന്നു കഴിയുമ്പോൾ. നമ്മൾ ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകും എന്ന് പോലും നമ്മൾ തോന്നിപ്പോകുന്ന നമുക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്ത് ഈ ഒരു പ്രവണതയ്ക്ക് അറിയാതെ കാണിച്ചു പോകും. പക്ഷെ നമ്മൾക്ക് ഒരു പ്രശ്നവുമില്ല, നമ്മളെല്ലാം ചെക്കപ്പും ചെയ്ത് എല്ലാം നോർമലാണ്, ഇത് പാനിക് ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇങ്ങനെ വീണ്ടും വരുമ്പോഴത്തേനും നമ്മൾ അങ്ങനെ പോവാതെ പിടിച്ചു നിൽക്കുക തന്നെ വേണം. ഇതിങ്ങനെ പതുക്കെ പതുക്കെ വേണം നമ്മളിത് ട്രെയിൻ ചെയ്ത് നമ്മൾ ആ ഈ ഇങ്ങനെ ഒരു സിഗ്നൽസ് വരുമ്പോൾ അതിൻ്റെ എതിരായി നമ്മൾ പ്രവർത്തിക്കണം. ഇത് എതിരായിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അത് ആ സിഗ്നൽസിനനുസരിച്ച് നമ്മൾ പേടിച്ച് നേരത്തെ പോലെ ചെയ്താൽ ഇത് കുറയാൻ താമസമെടുക്കും, കുറയാൻ ചിലപ്പോൾ കുറഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.